உயிரின் உயிரே நின்னிலையென்னே இஷ்டமல்லெங்கிலும் மறக்கில்ல நின்னே. സലാം ബുദംസ്, എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. ശരിക്കും അങ്ങനെ ഒരു ദിവസം നമുക്ക് ആവശ്യമുണ്ടോ? വാലന്റൈൻസ് ഡേ നമ്മൾ എല്ലാ ദിവസവും പ്രണയിച്ചുകൊണ്ടിരിക്കുകയല്ലേ, പിന്നെന്തിനാണ് ഒരു പ്രത്യേക ദിവസം? അത് പ്രണയിക്കുന്നവർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു പ്രത്യേക സുഖമാണല്ലേ. കാരണം വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ദിവസത്തിൽ നമ്മൾ പ്രണയിക്കുന്നു എന്നല്ല, ആ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് ആ ദിവസത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വന്നത് എൻ്റെ ആദ്യ പ്രണയത്തെക്കുറിച്ചാണ്. ആദ്യ പ്രണയം എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ അത്രയ്ക്ക് പെർഫെക്റ്റ് അല്ല. പക്ഷെ ഞാൻ പറയാം, പ്രണയം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമുള്ള എൻ്റെ ആദ്യത്തെ പ്രണയത്തെക്കുറിച്ച് നിങ്ങളോട് പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതിനു മുമ്പേ എൻ്റെ ലൈഫിൽ ഒരുപാട് അനുഭവങ്ങൾ, അനുഭവ കഥകൾ, ആത്മകഥ എന്ന് പറയുന്ന ഒരു സീരീസിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ച് അതൊന്ന് നിന്നുപോയി. പക്ഷെ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് കണ്ടിന്യൂ ചെയ്തോടെ, ഞങ്ങളൊക്കെ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു എന്ന്. അതിൻ്റെ ഒരു ഭാഗമായിട്ട്, അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഇതിനെ കണ്ടാൽ മതി. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വന്നത് എൻ്റെ ആദ്യ പ്രണയം എന്നത് മാത്രമല്ല, എൻ്റെ ഒരു നഷ്ടപ്രണയത്തെക്കുറിച്ച് സംസാരിക്കാനാണ്. കഥ തുടങ്ങുന്നത് എൻ്റെ 12-ാമത്തെ വയസ്സ് മുതലാണ്. അതായത് ഞാൻ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതലാണ്. അതിനർത്ഥം 12-ാമത്തെ വയസ്സിലാണ് ഞാൻ പ്രണയിച്ച് തുടങ്ങിയത് എന്നല്ല. അതിനു മുമ്പേയും പല പെൺകുട്ടികളും എൻ്റെ ലൈഫിലൂടെ കടന്നുപോയിട്ടുണ്ട്, എൻ്റെ നല്ല സുഹൃത്തുക്കളും. പക്ഷേ അവരോടൊക്കെ ഞാൻ പ്രണയിക്കുകയാണോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു. കാരണം അപ്പോഴൊന്നും പ്രണയം എന്താണ് എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഇവരോട് പ്രണയമാണോ ഉള്ളത്. പക്ഷെ ആദ്യമായിട്ട് പ്രണയം എന്ന വികാരം ഞാൻ മനസ്സിലാക്കിയപ്പോഴാണ് ഇതാണ് ലവ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. അപ്പം എനിക്ക് മനസ്സിലായി ഇതിനു മുമ്പേ ഉണ്ടായിരുന്നൊക്കെ വെറും ഒരു ഇൻഫാക്ച്വേഷൻ മാത്രമായിരുന്നു, അല്ലെങ്കിൽ ചെറിയൊരു ക്രഷ് അത്രയേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത്. ആ ഒരു അനുഭവം ഞാൻ അറിഞ്ഞത് എൻ്റെ 12-ാമത്തെ വയസ്സിലാണ്. അതിനു മുമ്പേ പറയേണ്ടത്, എനിക്ക് രണ്ട് പ്രധാനപ്പെട്ട സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. പല വീഡിയോകളും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പഠിച്ചത് മലബാർ ക്രിസ്ത്യൻ കോളേജിലാണ്. നമുക്കൊക്കെ സ്കൂളുകളിൽ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവും. പക്ഷേ എല്ലാത്തിലും ഉപരി നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് പ്രിയപ്പെട്ട കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടാവും. അങ്ങനെ രണ്ട് സുഹൃത്തുക്കൾ ആ കാലഘട്ടങ്ങളിൽ എനിക്കുണ്ടായിരുന്നു. പിന്നീട് ആ ഗ്യാങ് വലുതായിട്ടുണ്ടായിരുന്നു. എങ്കിലും എൻ്റെ 12-ാമത്തെ വയസ്സിൽ എനിക്ക് രണ്ടുപേരും മാത്രമേ അത്രയും അടുത്തിട്ടുള്ള സുഹൃത്തുക്കൾ വീടിനടുത്തുണ്ടായിരുന്നുള്ളൂ. ഞങ്ങളെപ്പോഴും വൈകുന്നേരങ്ങളിൽ കളിക്കാൻ പോകാറുണ്ടായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ബേപ്പൂർ ഹൈസ്കൂൾ എന്ന് പറയുന്ന ഒരു വലിയ സ്കൂളുണ്ട്. ആ സ്കൂളിനോട് ചേർന്നിട്ട് വലിയൊരു ഗ്രൗണ്ടുണ്ട്. ആ ഗ്രൗണ്ടിൽ ഞങ്ങൾ ഒരു ഫുട്ബോളുമായിട്ട് വൈകുന്നേരങ്ങളിൽ ഫുട്ബോൾ കളിക്കാൻ പോകാറുണ്ട്. 3 പേര് മാത്രമുള്ള ഫുട്ബോൾ കളികൾ. അങ്ങനെ കളിക്കാൻ ഞങ്ങൾ പോകുമ്പോഴും ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന, ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഒരു 5:30 കഴിയുമ്പോൾ ഞങ്ങൾ ഈ കളിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിട്ട് ആകാശം നോക്കി തന്നെ കിടക്കും. 3 പേരും അടുത്തടുത്ത് തന്നെ കിടക്കും. എന്നിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഭാവിയെക്കുറിച്ച് തന്നെ സംസാരിക്കും. അങ്ങനെ സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് ഞങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികൾ. ആ പെൺകുട്ടികളും സുഹൃത്തുക്കളായിരിക്കണേ എന്നായിരുന്നു ഞങ്ങളന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നൊരു കാര്യം, വിവാഹം കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ലോറി വാടകയ്ക്കെടുക്കണം, എന്നിട്ട് ആ ലോറിയിൽ നമ്മളുടെ പെൺകുട്ടികളും നമ്മളും കൂടി ഇങ്ങനെ ട്രിപ്പ് പോവുക, എങ്ങോട്ടെങ്കിലുമൊക്കെ പോവുക. ഇതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം. ആ വിദൂര ഭാവിയിൽ അന്ന് ലോറി ഓടിക്കാൻ പ്ലാൻ ചെയ്തിരുന്നത് യാഷിൻ എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്താണ്. അതിനോടൊപ്പം ഉള്ളത് സിജു എന്ന് പറയുന്ന മറ്റൊരു സുഹൃത്തും. ഞങ്ങൾ 3 പേരുമാണ് ഇത്തരം സ്വപ്നങ്ങൾ അന്ന് കാണാറുണ്ടായിരുന്നത്. ഞങ്ങൾ 3 പേർക്കും അന്ന് കാമുകിമാരില്ല. പക്ഷെ ഗ്രാജ്വലി യാഷിന് ഒരു ക്രഷ് തുടങ്ങി. പക്ഷേ ആ കാമുകിക്ക് അറിയാമായിരുന്നു അവൻ അവളെ ഇഷ്ടമാണെന്നുള്ളത്. പക്ഷേ അതൊരു 1-way ലവായിരുന്നു. എന്നാൽ സിജുവിന് ഇതേപോലെ തന്നെ മറ്റൊരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു. ആ പെൺകുട്ടിക്ക് അറിയില്ലായിരുന്നു സിജുവിന് അവൾ ഇഷ്ടമാണെന്നുള്ളത്. എന്തായാലും അവർക്ക് കാമുകി എന്ന് എടുത്തു പറയാൻ ചില ആളുകളുണ്ടായിരുന്നു, അല്ലെങ്കിൽ സ്വപ്നം കാണാൻ ഒരു മുഖം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതുപോലും ഇല്ലായിരുന്നു. അങ്ങനെ കുറേ കാലത്തെ നിർബന്ധത്തിന് ശേഷം, കുറേ കാലത്തെ അന്വേഷണങ്ങൾക്ക് ശേഷം എൻ്റെ ഉള്ളിൽ പ്രണയം എന്ന് പറയുന്ന ഒരു വികാരം നാം വിട്ടു. അത് ഒരു ദിവസം ഒരു വൈകുന്നേരം 1:30 ആയിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ നിന്നും അധികം ദൂരെ അല്ലാതെ മറ്റൊരു സ്കൂൾ കൂടിയുണ്ട്. അതിനെ പഴയ സ്കൂൾ എന്നാണ് നമ്മൾ വിളിക്കാറ്, ബേപ്പൂർ LP സ്കൂൾ. ആ സ്കൂളിൽ വെച്ചിട്ട് ഒരു മാജിക് ഷോ നടക്കാൻ പോവുകയാണ്. പ്രദീപ് ഹുഡിനോ എന്ന് പറയുന്ന ഒരു മജീഷ്യൻ നടത്തുന്ന ഒരു മാജിക് ഷോ. ആ മാജിക് ഷോ വൈകുന്നേരം 6 മണി മുതൽ 9 മണി വരെയാണ് നടക്കാൻ പോകുന്നത്. സാധാരണയായി മറ്റു പരിപാടികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഏറ്റവും പിന്നിലാണ് ഇരിക്കുക, കാരണം അപ്പോഴേ നമുക്ക് ആസ്വദിച്ച് കാണാൻ പറ്റും. പക്ഷെ മാജിക് ഷോ അങ്ങനെയല്ല, നമ്മൾ ഏറ്റവും മുമ്പ് പോയിരിക്കണം, എന്നാലേ മജീഷ്യൻ്റെ തട്ടിപ്പ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഞങ്ങൾ നേരത്തെ തന്നെ അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചു. പക്ഷേ ഞങ്ങൾക്ക് ഏറ്റവും മുമ്പിൽ ഇരിക്കാൻ പറ്റിയില്ല. ഞങ്ങളവിടെ ചെല്ലുമ്പോഴേക്കും ഏറ്റവും മുമ്പിൽ 2 പേര് സ്ഥാനം പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അവരുടെ തൊട്ടുപിന്നിൽ ഇരിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ ഇരുന്നു.
അങ്ങനെ ചുറ്റുപാടും ഇരുട്ടായി തുടങ്ങി. മാജിക്കിന് വേണ്ടിയിട്ടുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു തുടങ്ങി. ആ ഇരുട്ടിൽ ഞങ്ങളൊക്കെ മാജിക് ആസ്വദിച്ചു തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ ശ്രദ്ധ മാജിക്കിൽ നിന്ന് മാറാൻ തുടങ്ങി. എൻ്റെ ശ്രദ്ധ എൻ്റെ തൊട്ട് മുമ്പിലുള്ള രണ്ട് കുട്ടികളിലേക്കായി. അതിൽ ഒരു കുട്ടിയെ, പ്രത്യേകിച്ച് ഒരു കുട്ടിയെ, അവളൊരു തത്തമ്മ പച്ച നിറത്തിലുള്ള ഒരു ഫുൾ പാവാടയും ടോപ്പും ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അവളെയായിരുന്നു ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. എനിക്കറിയില്ല, മാജിക്കിലേക്ക് എനിക്ക് ശ്രദ്ധിക്കാൻ തോന്നിയതേയില്ല. ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചത് അവൾ ആ മാജിക് ഷോ കണ്ടിട്ട് ആസ്വദിക്കുന്ന ആ ആസ്വാദനത്തിനായിരുന്നു. അങ്ങനെ എങ്ങനെയോ മാജിക് ഷോ അവസാനിച്ചു. ഞങ്ങൾ മെല്ലെ തിരിച്ചു പോവുകയാണ്. ഏതാണ്ട് ഒരു 9 മണി കഴിഞ്ഞിട്ടുണ്ട്. അവളൊക്കെ പോയി കഴിഞ്ഞു. ഞങ്ങളിങ്ങനെ മെല്ലെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ പഴയ സ്കൂളിൽ നിന്നും ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന വഴി ഒരു ഷാജി തിയേറ്റർ എന്ന് പറയുന്ന ഒരു തിയേറ്റർ ഉണ്ട്. ആ തിയേറ്ററിന് മുമ്പിൽ വരെ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ രണ്ട് സുഹൃത്തുക്കളും മാജിക് ഷോയിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. എനിക്കൊന്നും പറയാനില്ല. ആ ഒരു സ്ഥലത്തെത്തിയപ്പോൾ യുവമാരനോട് ചോദിച്ചു, നീ എന്താ ഒന്നും മിണ്ടാത്തത്? ആ ഒരു ട്രിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഏത് ട്രിക്ക്? എനിക്കറിയില്ല. ഞാനപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, അളിയ, സത്യം പറഞ്ഞാൽ ഞാൻ മാജിക് ഷോ കണ്ടിട്ടില്ല. ഇവർക്ക് ഭയങ്കര ഷോക്കായി. കാരണം ഏതാണ്ട് ഒരു 2.5 മണിക്കൂർ ഞങ്ങൾ ഇരുന്നിട്ട് കണ്ടൊരു കാര്യം അത് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും അവരത് എടുക്കുക? അവർ വിചാരിച്ച്, എന്താ ഞാനീ പറയുന്നത്? ഞാനപ്പോൾ പറഞ്ഞൊരു വരി ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. എടാ, ഞാൻ ശ്രദ്ധിച്ചത് നമ്മുടെ തൊട്ട് മുമ്പിലിരുന്ന രണ്ട് കുട്ടികളില്ലേ, അതിലൊരു കുട്ടീനെയാണ്. ഐ തിങ്ക് ഐ മീൻ ലവ്. ഇത് ഞാൻ പറഞ്ഞൊരു വാക്കാണ്. ചിലപ്പോൾ എന്നേക്കാൾ കൂടുതൽ സന്തോഷം തോന്നിയത് എൻ്റെ ആ രണ്ട് സുഹൃത്തുക്കൾക്കായിരിക്കും. കാരണം ഇനി ഞങ്ങളുടെ സ്വപ്നത്തിൽ മുഖമില്ലാത്ത ഒരാൾക്ക് മുഖം വരികയാണ്. ഞങ്ങളുടെ സ്വപ്നത്തിന് കുറച്ചും കൂടി ക്ലാരിറ്റി വരികയാണ്. അപ്പോൾ അവിടെ മുതൽ ഞാൻ പ്രണയിച്ച് തുടങ്ങുകയായിരുന്നു. അങ്ങനെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു. യാതൊരുവിധ വിവരങ്ങളും അവളെക്കുറിച്ച് ലഭിച്ചില്ല. ആകെപ്പാട് എൻ്റെ മനസ്സിലുള്ളത് ഒരു പച്ച നിറം മാത്രമാണ്. വേറെ ഒന്നും എനിക്ക് അറിയില്ല. ഇനി അവളെ പുറത്തുനിന്ന് കണ്ടാൽ പോലും ഞാൻ തിരിച്ചറിയില്ല. കാരണം ആ ഒരു രാത്രിയല്ലേ കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ദിവസം യാഷിൻ എൻ്റെ വീട്ടിലേക്ക് സൈക്കിൾ വിട്ട് ഇങ്ങനെ വരികയാണ്. അവനൊരു മംഗൂസ് സൈക്കിളാണ് ഉണ്ടായിരുന്നത്. അതായത് ഈ യു ടൈപ്പ് ഹാൻഡിലൊക്കെ ഉള്ള ഒരു മംഗൂസ് സൈക്കിൾ. അതിനെ മംഗൂസ് എന്നാണ് ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ യഥാർത്ഥ പേരെന്താണെന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല. അങ്ങനെ ആ സൈക്കിൾ ഇടവഴിയിലിട്ട് അവൻ എൻ്റെ വീട്ടിലേക്ക് ഓടിക്കയറി. എന്നിട്ട് എന്നോട് പറഞ്ഞു, അളിയ, അത്യാവശ്യമായിട്ട് ഇപ്പോൾ ഇറങ്ങണം, നമുക്കൊരു കാര്യം കാണാനുണ്ട്. ഞാൻ അപ്പോൾ തന്നെ അവൻ്റെ കൂടെ ഇറങ്ങി. അപ്പോൾ അവനോട് ചോദിച്ചു, ഈ ട്രൗസർ ഇട്ടിട്ടാണോ നീ ഇറങ്ങാൻ പോകുന്നത്? നീ പോയി ഒരു പാൻറ് ഇട്ട് പോകാന്ന് പറഞ്ഞു. ഞാനപ്പം വീട്ടിലൊരു ട്രൗസർ ഇട്ടിരിക്കുകയാണ്. ഞാനപ്പോൾ പോയി ഒരു പാൻറ് ഇട്ടു അവൻ്റെ കൂടെ ഇറങ്ങിച്ചെന്നു. അവിടെ ചെന്നപ്പോൾ അവനോട് പറഞ്ഞത്, എടാ, റോഡിൽ നിൻ്റെ പെണ്ണുണ്ട് എന്നാണ്. ആ ഒരു വാക്ക് കേട്ടപ്പോൾ സത്യം മനസ്സിലിങ്ങനെ മഞ്ഞുപോലിട്ടൊരു സുഖം ഉണ്ടായിരുന്നു. കാരണം ആദ്യമായിട്ടാണ് ഒരാൾ പറയുന്നത് എൻ്റെ പെണ്ണ് എന്ന് പറയുന്നൊരു വാക്ക്. അത് കേട്ടപ്പോൾ ഭയങ്കര ഒരു സുഖം ഉണ്ടായി. അങ്ങനെ ഞാൻ അവൻ്റെ സൈക്കിളിൻ്റെ പിന്നിലിരുന്ന് ഇങ്ങനെ പോയി. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് കണ്ട അതേ പെൺകുട്ടി അവള് അവളുടെ അമ്മയുടെ കൂടെ റോട്ടിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോഴാണ് അവന് മനസ്സിലായത് അവനറിയാവുന്ന ഒരു പെൺകുട്ടിയാണ്. പേഴ്സണലി അവനറിയില്ല, പക്ഷെ ആ പെൺകുട്ടിയുടെ വീട് എവിടെയാണെന്നുള്ളത് അവനറിയാം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി അവരുടെ കൂടെ മെല്ലെ പോയി. അവരറിയില്ല, കുറച്ച് വിട്ടിട്ടാണ് ഞങ്ങൾ പോയത്. മെല്ലെ ചെന്നു, അവളുടെ വീട് കണ്ടു. അങ്ങനെ ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിൻ്റെ, യാഷിൻ പറഞ്ഞ പോലെ എൻ്റെ പെണ്ണിൻ്റെ വീട് ഞാൻ കണ്ടുപിടിച്ചു. ആ ഒരു കണ്ടെത്തൽ അതൊരു വലിയ വഴിത്തിരിവായിരുന്നു. പിന്നീട് അവളെക്കുറിച്ച് എന്തൊക്കെ എനിക്ക് അറിയണോ അതൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ് കണ്ടുപിടിച്ചു തന്നത്. അവളുടെ പേര്, അവളുടെ അഡ്രസ്സ്, അവളേത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്, അവളേത് സ്കൂളിലാണ് പഠിക്കുന്നത്, അവളുടെ പ്രായം എന്താണ്, അങ്ങനെ എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കണ്ടെത്തി തന്നത് എൻ്റെ സുഹൃത്തുക്കൾ തന്നെയായിരുന്നു. പക്ഷേ ഇതൊന്നും ഈ ഒരു വീഡിയോയിൽ ഡിസ്ക്ലോസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അവളെ നമുക്ക് വിളിക്കാനൊരു പേര് വേണം. അതുകൊണ്ട് അവളെ ഞാൻ സജിനി എന്ന് വിളിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പ്രണയം തുടങ്ങുന്നത് എൻ്റെ 13-ാമത്തെ വയസ്സിലാണ് എന്ന്. അവിടുന്ന് പിന്നെയും ഒരു 2 വർഷം കടന്നുപോയി. ഞാൻ 9-ാം ക്ലാസ് പഠിക്കുന്ന സമയം. അപ്പോൾ പോലും അവളുടെ മുഖത്ത് നോക്കി ഞാൻ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഇഷ്ടമാണെന്ന് മാത്രമല്ല, അവളുടെ മുഖത്ത് നോക്കി ഒരു വാക്കുപോലും ഞാൻ ആ വർഷങ്ങൾക്കിടയിൽ സംസാരിച്ചിട്ടില്ല. അതിന് കാരണം, ചിലപ്പോൾ ഒരാൺകുട്ടി ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അവൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ മുമ്പിൽ പോയി അവൻ്റെ പ്രണയം തുറന്നു പറയാൻ വേണ്ടിയിട്ടായിരിക്കും. അന്നത്തെ കാലത്ത് എനിക്കത് ഭയങ്കര ഭയമുള്ളൊരു വിഷയം തന്നെയായിരുന്നു. പക്ഷേ ഇന്നെനിക്കറിയാം അതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഒന്നുമല്ല എന്നുള്ളത്. പക്ഷേ ആ പ്രായത്തിലുള്ള എല്ലാ ആൺകുട്ടികൾക്കും ആ ഒരു ഭയം ഉണ്ടാവും. പിന്നെ അത് മാത്രമല്ല, എനിക്ക് ഏകദേശം അറിയാമായിരുന്നു അവൾക്ക് എന്നെക്കുറിച്ചിട്ടുള്ളൊരു ഇമേജ് അത് അത്ര നല്ല ഇമേജ് അല്ല എന്നുള്ളത്. അതിൻ്റെ കാരണവും എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ്. കാരണം പലപ്പോഴും എൻ്റെ സമ്മതമില്ലാതെ അവർ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ അവളുടെ ഉള്ളിലൊരു ബാഡ് ഇമേജ് ഉണ്ടാക്കി തന്നിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാം. കാരണം ബസ്സിലൊക്കെ പലപ്പോഴും ശ്യാം പ്ലസ് സജിനി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ മുമ്പിൽ വെച്ചിട്ട് എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ് ചെയ്തത്. പക്ഷേ അതൊന്നും എനിക്ക് തടയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാനത് ആസ്വദിക്കുകയായിരുന്നു. അന്ന് അത് കാണുമ്പോൾ ഒരു പെൺകുട്ടിക്ക് മനസ്സിൽ എന്തൊക്കെ വിഷമം ഉണ്ടാവും,
എന്നുള്ളത് എനിക്ക് ചിന്തിക്കാനുള്ള കഴിവില്ലായിരുന്നു. ഇന്ന് ഏകദേശം എനിക്ക് മനസ്സിലാവും അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ. പിന്നെ അത് മാത്രമല്ല, പലപ്പോഴും മതിലുകളിലൊക്കെ പലരും എഴുതി വെച്ചിട്ടുണ്ട്. അത് നല്ലതിനാണോ ചീത്തക്കാണോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാനൊന്നത് ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു. അത് ആരാണ് ചെയ്തത് എന്നതുപോലെ എനിക്കറിയില്ല, പക്ഷെ എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത്. അവരുടെ ഉദ്ദേശവും നല്ലത് തന്നെയായിരുന്നു. അത് കണ്ടിട്ടെങ്കിലും അവൾക്ക് ഇവനോടൊരു ഇഷ്ടം തോന്നട്ടെ, അല്ലാതെ ഞാനായിട്ട് പറഞ്ഞിട്ടൊരിക്കലും അവൾക്ക് എന്നോടൊരു ഇഷ്ടം തോന്നില്ല എന്നുള്ളത് എൻ്റെ സുഹൃത്തുക്കൾ നന്നായിട്ട് അറിയായിരുന്നു. അങ്ങനെ അവർ ചെയ്തൊരു കാരണം കൊണ്ടായിരിക്കാം അവൾക്ക് അത്ര നല്ല ഇമേജ് ആയിരുന്നില്ല എന്നെക്കുറിച്ച്. പിന്നെ അത് മാത്രമല്ല, അത്തരം ഒരു ഇമേജിനെ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി ചില പ്രവൃത്തികൾ എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. ബോയ്സ് സ്കൂളിൽ പഠിക്കുന്ന പല ആളുകൾക്ക് അറിയാൻ പറ്റും, നമ്മൾ സ്കൂളിൽ ഒരു അലമ്പ് നടന്നാൽ അത് അവിടെ നമ്മൾ കോംപ്രമൈസ് ചെയ്യും. എന്നിട്ട് ആ വിഷയം ഏറ്റവും കൂടുതൽ ഊതി പെരുപ്പിക്കുന്നത് നമ്മുടെ ബസ് സ്റ്റോപ്പുകളിലായിരിക്കും. അവിടെ വെച്ച് പൊരിഞ്ഞടി ചിലപ്പോൾ നടക്കാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ ഞാൻ സ്നേഹിക്കുന്ന ആ പെൺകുട്ടി കടന്നു പോകുന്നത് എൻ്റെ സ്കൂളുടെ മുമ്പ് കൂടെയാണ്. കാരണം അവളുടെ സ്കൂൾ എൻ്റെ സ്കൂൾ കഴിഞ്ഞിട്ടാണ് ഉണ്ടാവാറ്. അതുകൊണ്ട് തന്നെ ബേപ്പൂരേക്ക് പോകുമ്പം അവൾ ആ ബസ്സിലൂടെ ക്രിസ്ത്യൻ കോളേജിൻ്റെ ഫ്രണ്ട് കൂടിയാണ് പോവുക. അങ്ങനെ അവൾ പോകുന്ന വഴിക്ക് പലപ്പോഴും ഞാൻ ഇടപെട്ടിട്ടുള്ള പല അടിക്കേസുകളും അവിടെ നടക്കാറുണ്ട്. ബസ് സ്റ്റോപ്പിൽ പൊരിഞ്ഞ അടി നടന്നിട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ കാമുകി എന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടാവും ഭയങ്കര ദേഷ്യത്തിൽ. സോ അങ്ങനെ പലപ്പോഴും അവളെ അത്ഭുതത്തോടുകൂടി ഒരു വില്ലനായിട്ട് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അത്ര നല്ല ഇമേജ് ആയിരിക്കില്ല എന്നെക്കുറിച്ച് എന്നുള്ളത് എനിക്ക് ഏകദേശം അറിയാമായിരുന്നു. അങ്ങനെ ആ കാലഘട്ടത്തിൽ ഞാൻ മറ്റൊരു രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങി. അതായത്, അവൾ എന്നെ സ്നേഹിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ഗുണം എനിക്ക് വേണ്ടേ? അവൾക്ക് എന്താണ് എന്നെക്കുറിച്ച് അറിയാം? ഒന്നുകിൽ അവൾ എൻ്റെ സ്കൂളിലായിരിക്കണം, അല്ലെങ്കിൽ അവൾക്ക് എന്നെ എന്തെങ്കിലും അറിയണം. അങ്ങനെ ഒരു പോസിറ്റീവ് എൻ്റെ ഉള്ളിൽ ഉണ്ടെന്ന് അവൾ തിരിച്ചറിഞ്ഞാൽ മാത്രമല്ലേ അവൾക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റും. അല്ലാതെ ഞാൻ ഈ കാണിക്കുന്ന ഷോ കൊണ്ടും ബസ് സ്റ്റോപ്പ് കിടന്ന് അടി ഉണ്ടാക്കുന്നതുകൊണ്ടൊന്നും അവൾക്ക് എന്നോട് ഇഷ്ടം തോന്നില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. ഇനി അതല്ല, ഏതെങ്കിലും ഒരു സുഹൃത്ത് ചെന്നിട്ട് ഇവൻ ഭയങ്കരനാണ്, ഇവൻ നല്ലവനാണ്, ഇവൻ എന്നെ അത്ര സ്നേഹിക്കുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് ഇഷ്ടം തോന്നുമോ? ഇതൊക്കെ ഞാനൊന്ന് ചിന്തിക്കാൻ തുടങ്ങി. ശരിയാണ്, അപ്പോൾ ഞാൻ എന്താണെന്നുള്ളത് അവളുടെ മുമ്പ് കാണിക്കണം, അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്താണ് ഞാൻ അറിഞ്ഞത് അവൾ പാട്ട് പഠിക്കാൻ പോകുന്നുണ്ട്, അവൾ അത്യാവശ്യം നന്നായി പാടും എന്നുള്ളത് ആരൊക്കെയോ പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞു. അങ്ങനെയെങ്കിൽ അവൾ സ്കൂളിലെ യൂത്ത് ഫെസ്റ്റിവലിലും പങ്കെടുക്കില്ലേ? അങ്ങനെ യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ, നന്നായി പാടുന്നൊരു കുട്ടിയാണെങ്കിൽ അവൾ സബ് ജില്ലാ കലോത്സവത്തിന് വരില്ലേ? അങ്ങനെയെങ്കിൽ ഞാനും ജില്ലാ കലോത്സവത്തിന് പോയാലോ? അവിടെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു മത്സരത്തിൽ എൻ്റെ കഴിവ് അവൾ കണ്ടാലോ? അങ്ങനെ കണ്ടിട്ട് അതിലവൾ ഇമ്പ്രസ്ഡ് ആയാലോ? അത്രയും വൈൽഡായിട്ട് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ അതുവരെ തമാശയ്ക്ക് മാത്രം പങ്കെടുത്തിരുന്ന ഞാൻ പിന്നീട് വളരെ സീരിയസ് ആയിട്ട് യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ തുടങ്ങി. അങ്ങനെ 9-ാം ക്ലാസ്സിൽ വെച്ചിട്ട് യൂത്ത് ഫെസ്റ്റിവലിൽ ഞാൻ പങ്കെടുത്തു. എനിക്കൊരുപാട് സമ്മാനങ്ങളും കിട്ടി. ആ ഒരു കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു ഞാൻ ഒരുപാട് പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ സമയത്തൊക്കെയാണ് എൻ്റെ അച്ഛനും അമ്മയ്ക്കും പോലും ഞാനൊരു പാട്ട് പാടുന്ന ആളാണ് എന്ന് തിരിച്ചറിയാൻ പറ്റിയത്. അതൊരു സത്യം തന്നെയായിരുന്നു. കാരണം എൻ്റെ വീട്ടിൽ പാട്ട് പാടുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനും എൻ്റെ ചേച്ചിയും പിന്നെ അത്യാവശ്യം ഞാനും അമ്മയും പാടുന്നുള്ളതല്ലാതെ ഞാനൊരു പാട്ടുകാരനാണ് എന്നുള്ള രീതിയിൽ എൻ്റെ വീട്ടിൽ ആരും എന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ചിത്രം വരയ്ക്കുന്ന ഒരാളായിരുന്നു, എനിക്ക് അതിനോടായിരുന്നു താല്പര്യം. ചേച്ചിയായിരുന്നു പാട്ട് പാടുന്ന ആൾ. അതുകൊണ്ട് തന്നെ ചേച്ചി വളരെ ചെറുപ്പം മുതലേ പാട്ട് പഠിക്കാനും പോയിട്ടുണ്ടായിരുന്നു. വളരെ കുറച്ച് കാലം അച്ഛൻ്റെയും അമ്മയുടെയും ചേച്ചിയുടെയും നിർബന്ധത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാലം പാട്ട് പഠിച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഞാനൊരു പാട്ടുകാരനെ ആയിരുന്നില്ല. പലരും അത്രയും നിർബന്ധിച്ചാൽ മാത്രമേ ഒരു രണ്ടുപേരെങ്കിലും ഞാൻ പാടുമായിരുന്നുള്ളൂ. പക്ഷേ 9-ാം ക്ലാസ്സിൽ ഒരിക്കൽ എൻ്റെ സ്കൂളിൽ ഡെന്നിസ് എന്ന് പറയുന്ന ഒരു സാറുണ്ട്, നല്ല അടിക്കുന്ന ഒരു സാറാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ സാറ് എന്നെ നിർബന്ധിച്ചിട്ട് ഒരു ഫംഗ്ഷന് വിട്ടു. റോട്ടറി ക്ലബിൻ്റെ ഒരു പ്രോഗ്രാം 9-ാം ക്ലാസ്സിലാണ്. ആ ഒരു പ്രോഗ്രാമിന് പോകാം എന്ന് ഞാൻ തീരുമാനിച്ചിട്ട് ഒരു ദിവസം ഞാൻ രാവിലെ പോയി പ്രോഗ്രാമിന് പങ്കെടുത്തു. അവിടെ വെച്ചിട്ട് എനിക്ക് ഫസ്റ്റും കിട്ടി ലൈറ്റ് മ്യൂസിക്കിന്. ഫസ്റ്റിന് ഒരു ട്രോഫി ഉണ്ടായിരുന്നു, ഒരു 250 രൂപ ക്യാഷ് പ്രൈസും ഉണ്ടായിരുന്നു. ഞാൻ ആ ട്രോഫിയും ക്യാഷ് പ്രൈസുമായിട്ട് വീട്ടിലേക്ക് വന്നു. ഞാനത് അച്ഛനും അമ്മയ്ക്കും കൊടുത്തു. അപ്പോൾ ഇതെന്താണ് എന്നുള്ള രീതിയിലാണ് അവരെന്നെ നോക്കുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ ചെന്നൊരു ലൈറ്റ് മ്യൂസിക് പാടി, എനിക്ക് ഫസ്റ്റ് കിട്ടി. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കണ്ണ് നിറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോഴാണ് അവരറിയുന്നത് ഞാനൊരു പാട്ടുകാരനാണോ അല്ലെങ്കിൽ ഞാൻ പാട്ട് പാടും. പാട്ടുകാരൻ എന്ന് പറയാൻ മാത്രം പാട്ട് പാടുന്ന ഒരാളാണോ ഞാൻ എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷേ ഞാൻ പാട്ട് പാടാറുണ്ട്, ആസ്വദിച്ച് തന്നെ പാടാറുണ്ട്. ശരിക്കും അന്നത്തെ ആ പരിപാടിക്ക് പോലും ഞാൻ പോയത് അവിടെ അവളുണ്ടായിരുന്നെങ്കിൽ അവളുടെ മുമ്പിൽ പാടാലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടേക്കാണ് എൻ്റെ ഈ സഭാകമ്പം അല്ലെങ്കിൽ സ്റ്റേജ് ഫിയർ എന്ന് പറയുന്നൊരു വിഷയം വിട്ടുമാറിയത്. എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമേ പിന്നീട് ഉണ്ടായിട്ടില്ല. കാരണം ആർക്കോ വേണ്ടിയാണ് ഞാൻ സ്റ്റേജിൽ പാടുന്നത്, അവൾക്ക് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ പാടുന്നത് എന്നുള്ളൊരു തോട്ട് എൻ്റെ ഉള്ളിൽ എവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഗ്രാജുവലിയാണ് എനിക്ക് സ്റ്റേജ് ഫിയർ എന്ന് പറയുന്ന ഒരു സാധനം തന്നെ പോയത്. അങ്ങനെ പല പരിപാടികളിലും ഞാൻ പങ്കെടുത്തു. സ്കൂളിലെ യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുത്തു, ഗാനമേളയിൽ പങ്കെടുത്തു, ലൈറ്റ് മ്യൂസിക്കിൽ പങ്കെടുത്തു. അങ്ങനെ മിക്കതിലും എനിക്ക് ഫസ്റ്റും സെക്കൻഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സബ് ജില്ലയ്ക്ക് പോയി. ആ സബ് ജില്ലാ കലോത്സവത്തിൽ എത്തുമ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അവളുടെ സ്കൂൾ എവിടെയെങ്കിലും പങ്കെടുക്കുന്നുണ്ടോ, ആ സ്കൂളിൽ ആ ഒരു ഗ്രൂപ്പിൽ എവിടെയെങ്കിലും അവളുണ്ടോ എന്നുള്ളതായിരുന്നു.
ലൈറ്റ് മ്യൂസിക്കിൽ എന്തായാലും അവളെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം പെൺകുട്ടികളുടെ ലൈറ്റ് മ്യൂസിക്കിലൊക്കെ ഞാൻ പോയി കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ലൈറ്റ് മ്യൂസിക്കിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നന്നായിട്ട് ഞാൻ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ എന്തോ അവൾ ഞാൻ പെർഫോം ചെയ്തതൊന്നും കാണാൻ വന്നില്ല. അങ്ങനെ ഒരു ഗ്രൂപ്പിൽ അവളുടെ മുഖം ഞാൻ കണ്ടു, ഒരു ദേശഭക്തി ഗാനത്തിൻ്റെ ഗ്രൂപ്പിൽ. അതിലാണെങ്കിൽ ഞാൻ പങ്കെടുത്തിട്ടില്ലായിരുന്നു. എന്തായാലും അവൾ പാടുന്നുവെന്ന് കേട്ടേക്കാമെന്ന് വിചാരിച്ച് ആ ഗ്രൂപ്പ് സോങ്ങിൽ അവളുടെ തൊട്ട് മുമ്പ് പോയി ഞാനിരുന്നു. അങ്ങനെ എൻ്റെ മുഖത്ത് നോക്കി അവൾ ആ ഗ്രൂപ്പ് സോങ് പാടി. അത് മുഴുവൻ ഞാൻ കേട്ടു. മുഴുമിക്കുന്നതിന് മുമ്പേ ഞാൻ ഇറങ്ങി പോരുകയും ചെയ്തു. അങ്ങനെ അവൾ പാടുന്നത് ഞാൻ കേട്ടു, പക്ഷേ ഞാൻ ഉദ്ദേശിച്ചതുപോലെ ഞാൻ പാടുന്നത് അവൾ കേട്ടില്ല. അങ്ങനെ എൻ്റെ ആ ഒരു ഉദ്യമം ഫെയിലായി. എന്നാൽ ആ സംഭവത്തെ പോലും മറ്റൊരു രീതിയിലാണ് അവൾ കണ്ടിരുന്നത് എന്നുള്ളത് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത്. അതായത് ഞാൻ യൂത്ത് ഫെസ്റ്റിൽ വരണമെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടാവണമല്ലോ. അവളെ സംബന്ധിച്ചിട്ട് എനിക്ക് അങ്ങനെ ഒരു കഴിവില്ല. സ്വാഭാവികമായിട്ട് അവൾ ചിന്തിക്കുന്ന ഒരു കാര്യം, അവളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഞാൻ ക്ലാസ് കട്ട് ചെയ്ത് ആ ഒരു ഫംഗ്ഷനിൽ ചെന്നു അവളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി അവളുടെ പാട്ട് പാടുന്ന സ്റ്റേജിന് മുമ്പിലിരുന്നു. അത് തിരുത്താൻ പോലും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് ഞാൻ മറ്റൊരു സുഹൃത്ത് വഴിയാണ് അറിഞ്ഞതുപോലും. അങ്ങനെ വളരെ വിഷമിച്ച് എൻ്റെ 9ാം ക്ലാസ് കാലഘട്ടം കഴിഞ്ഞു. അടുത്തത് 10ാം ക്ലാസ്സാണ്. 10ാം ക്ലാസ് കൂടി കഴിഞ്ഞാൽ പിന്നെ ഒരു ചാൻസ് ഇല്ല പ്രണയം തുറന്നു പറയാം. കാരണം +1 +2 ഏത് സ്കൂളിലാണ് അവൾ പഠിക്കാൻ പോകുന്നത് പോലും എനിക്കറിയില്ല. അപ്പം അതുകൊണ്ട് ഈ ഒരു വർഷം എങ്ങനെയെങ്കിലും പ്രണയം തുറന്നു പറയണം. ഇനി അത് പറയാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒരിക്കലെങ്കിലും ഒന്ന് സംസാരിക്കെങ്കിലും വേണം. അതായിരുന്നു എൻ്റെ ഒരു പ്രതീക്ഷ. ആ സമയത്താണ് ഒരു ഭാഗ്യം എന്നോണം മീൻചന്ത എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഓവർ ബ്രിഡ്ജ് പണിയുന്നത്. കാരണം ഈ ബേപ്പൂരിൽ നിന്ന് ടൗണിലേക്ക് പോകുന്ന എല്ലാവരും മീൻചന്ത എന്ന് പറയുന്ന ഒരു സ്ഥലം കടന്നിട്ട് വേണം പോകാൻ. ഈ മീൻചന്തയിൽ ഒരു റെയിൽവേ ഗേറ്റ് ഉണ്ടായിരുന്നു. ആ ഗേറ്റിൽ മണിക്കൂറുകളോളം നമ്മൾ ബസ് നിർത്തിയിടും. ഗേറ്റ് തുറന്നാൽ മാത്രമേ നമ്മൾ പോവുള്ളൂ. ആ സമയത്താണ് ഈ ഓവർ ബ്രിഡ്ജിൻ്റെ പണി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ബേപ്പൂരിൽ നിന്ന് വരുന്ന ബസ്സുകളെല്ലാം മീൻചന്ത നിർത്തും. പിന്നെ ഏകദേശം ഒരു 1 കിലോമീറ്റർ നമ്മൾ നടക്കണം. എന്നിട്ട് വട്ടക്കണർ എന്ന് പറയുന്ന ഒരു സ്റ്റോപ്പിൽ ചെല്ലണം. അവിടെ നിന്ന് വേണം നമ്മൾ ടൗണിലേക്കുള്ള ബസ്സിൽ കയറി പോവാം. ഈ ഒരു സമയം പലരും പ്രണയത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അത് പോസിബിൾ അല്ലല്ലോ. എന്നാൽ ആ സമയത്ത് നടന്നൊരു കാര്യം, എൻ്റെ കാമുകി എൻ്റെ മുഖത്ത് നോക്കി സംസാരിച്ചു എന്നതാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കൽ ഞങ്ങൾ ടൗണിൽ നിന്ന് വരികയാണ്, സ്കൂളിൽ നിന്ന് വരികയാണ്. എന്നിട്ട് വട്ടക്കണർ സ്റ്റോപ്പിൽ ബസ് നിർത്തി. ബസ് നിർത്തി കഴിഞ്ഞാൽ ഗ്രാജുവലി എല്ലാവരും ഇറങ്ങും. ഞങ്ങളൊക്കെ ആദ്യം തന്നെ ഇറങ്ങും. എന്നിട്ട് ഇവൾ ഇറങ്ങുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യും. പക്ഷേ ഇവർ ഫ്രണ്ട്സ് അവസാനമാണ് ഇറങ്ങുക. ചിലപ്പോൾ തിരക്കൊന്നും ഒഴിയാൻ വേണ്ടി കാത്തു നിൽക്കാവും. എന്തായാലും ആ സമയത്ത് ഞങ്ങൾ ഇറങ്ങി വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു പെൺകുട്ടിയുടെ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. വിഷയം വേറൊന്നുമല്ല, കുടാ കുടാ എന്നാണ് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ എന്താണ് ഈ പറയുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ നോക്കിയപ്പോൾ ഇവളാണ് ബസ്സിനുള്ളിൽ നിന്ന് കുടാ കുടാ എന്നിട്ടൊരു കുട ഇങ്ങനെ പിടിച്ചാക്കുന്നുണ്ട്. അത് ആരുടെ കുടയാണെന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ പരസ്പരം ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും, അത് ആരുടെ കുടയാണ്, അത് ആരുടെ കുടയാണ് ഇവളിങ്ങനെ പിടിച്ച് തിരിക്കുന്നത്. നോക്കുമ്പോൾ അത് എൻ്റെ കുടയായിരുന്നു. ഞാൻ ആ കുട ബസ്സിൽ വെച്ച് മറന്നു. അപ്പോൾ ഞാൻ ഇത് എൻ്റെ കുടയാണല്ലോ, ആ കുടയാണ് അവളുടെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഓടി ചെന്ന് ബസ്സിൻ്റെ അടുത്തേക്ക്. അപ്പോൾ അവൾ ആ കുട നേടി, ഇത് നിങ്ങളെ കുടയാണോ ആവശ്യം? ഞാൻ പറഞ്ഞു അതെ. ആ നോട്ട് ഞാനത് വാങ്ങുകയും ചെയ്തു. ഞാൻ ശരിക്കും ഷോക്കായി. കാരണം എൻ്റെ മുഖത്ത് നോക്കി അവൾ ചോദിച്ചിട്ടുള്ള ആദ്യത്തെയും അവസാനത്തെയും ചോദ്യം അത് മാത്രമാണ്, ഈ കുട നിങ്ങളതാണ്. ഞാൻ പറഞ്ഞു അതെ, അത് ഞാൻ വാങ്ങി വെച്ചു. പിന്നീട് പലതവണ മഴയത്തും വെയിലത്തും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ശരി, ഞാൻ ആ കുട തുറന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം തുറന്നു കഴിഞ്ഞാൽ അത് അവൾ തൊട്ടതല്ലേ, അത് പോയാലോ. അതുകൊണ്ട് തന്നെ എൻ്റെ സുഹൃത്തുക്കളോട് അവരുടെ കുട എടുക്കാൻ പറഞ്ഞിട്ട് ആ കുടയിൽ അത്യാവശ്യം നനഞ്ഞുകൊണ്ട് ഞാൻ നടക്കുമായിരുന്നു. അത് സഹിച്ച് എൻ്റെ സുഹൃത്തുക്കളും നനഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അവർക്ക് അറിയാമായിരുന്നു എൻ്റെ ആ ഒരു വികാരം എന്തായിരുന്നു എന്നുള്ളത്. അതുപോലെ ഇമോഷണലി ഉള്ള മറ്റൊരു സാധനം കൂടി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഒരു 5 രൂപ കോയിൻ, നല്ല കട്ടിയുള്ള ഒരു 5 രൂപ കോയിൻ. അതായത് ഈ ക്രിസ്മസിൻ്റെ സമയത്തൊക്കെ പല നാടുകളിലും ക്രിസ്മസ് പാപ്പ വരാറില്ല. അതുപോലെ ഞങ്ങളുടെ ഈ മലബാർ ഏരിയയിൽ തിരുവാതിരയുടെ തലേ ദിവസം നമ്മൾ ഈ പൊറാട്ട് കെട്ടുക എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. പൊറാട്ട് എന്നാണ് എല്ലാവരും പൊതുവേ പറയാറ്. അതായത് വേറൊന്നുമല്ല, നമ്മൾ ഈ മുഖം മൂടിയൊക്കെ വെച്ച് ചെണ്ടൊക്കെ കൊട്ടി ഡാൻസൊക്കെ കളിച്ചിങ്ങനെ പോകും. എന്നിട്ട് അവിടെ ചെന്നിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കോയിൻസും കാര്യങ്ങളൊക്കെ വാങ്ങും. സാധാരണ അതിൽ കുട്ടികളാണ് അതിന് വേണ്ടി പോവുക. എന്നിട്ട് അവർ വാങ്ങിയിട്ട് അവരെന്ത് ചെയ്യും, ക്രിക്കറ്റ് ബോളും ബാറ്റും സാധനങ്ങളൊക്കെ വാങ്ങും. ആ സമയത്ത് 9ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് പൊറാട്ട് കിട്ടിയാലോ എന്ന് പറയുന്നൊരു ആഗ്രഹം ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ 9ാം ക്ലാസ്സിൽ പൊറാട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഉദ്ദേശം ഞങ്ങളുടെ കാമുകുമാരുടെ വീട്ടിൽ പോയിട്ട് തലകുത്തി മറിയുക എന്നുള്ളതായിരുന്നു. വളരെ വൈൽഡായിട്ടുള്ള ഒരു ഉദ്ദേശം അല്ലേ. അങ്ങനെ ആ ഉദ്ദേശം നടത്താൻ വേണ്ടി ഞങ്ങൾ പൊറാട്ട് കിട്ടാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ കുറച്ച് സുഹൃത്തുക്കൾ, ഞങ്ങൾ 3 പേര്, അതായത് ഞാനീ പറഞ്ഞ ഞങ്ങൾ 3 പേര് വേഷം കെട്ടി. അതിനുശേഷം ഞങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾ ചെണ്ടയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങി. ഞങ്ങളീ മുഖം മൂടിയൊക്കെ വെച്ച് ഞങ്ങളുടെ കാമുകിമാരെ വീട്ടിൽ പോയി ഞങ്ങളുടെ ഭാവി അമ്മായിയച്ചന്മാരെ കയ്യിൽ നിന്നും പൈസ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഭാവി അമ്മായിയച്ചൻ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത് ഒരു 5 രൂപ കോയിനായിരുന്നു. ആ 5 രൂപ കോയിൻ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കുറേ കാലം. അങ്ങനെ മീൻചന്ത മേൽപ്പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഒരു സുഹൃത്ത് എന്നെ തേടി വരുന്നത്, അവളുടെ മ്യൂസിക് ക്ലാസ്മേറ്റ് ആയിട്ടുള്ള ഒരു സുഹൃത്ത്. ആ സുഹൃത്ത് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് നിന്നെ ഞാൻ സഹായിക്കാം എന്നാണ്.
ഞാനും അന്ന് ചിന്തിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ സുഹൃത്തുക്കൾ ശ്യാം നല്ലവനാണ്, ശ്യാമിന് നിന്നെ ഇഷ്ടമാണ് എന്ന് ചെന്ന് പറഞ്ഞാൽ അവൾക്ക് പ്രത്യേകിച്ച് ഒരു പ്രണയം തോന്നാൻ പോകുന്നില്ല. പക്ഷേ അവളുടെ ഒരു സുഹൃത്ത് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് അവന് നിന്നെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവൾക്ക് ഇഷ്ടമായാലോ. അതുകൊണ്ട് തന്നെ ആ സൗഹൃദം ഞാൻ ആക്സെപ്റ്റ് ചെയ്തു. അവൻ മറ്റേതോ സ്കൂളിൽ പഠിക്കുന്ന ഒരു പയ്യനാണ്, മീൻചന്തയിൽ വെച്ച് മാത്രമേ ഞങ്ങൾ കണ്ടുമുട്ടാറുള്ളൂ. അങ്ങനെ ആ സൗഹൃദം മുമ്പോട്ട് പോയി. അവനാണ് എന്നോടൊരു ഐഡിയ പറഞ്ഞു തന്നത്. മ്യൂസിക് ക്ലാസ്സിന് വരുമ്പോൾ അവൾ ഒറ്റയ്ക്കാണ് വരാറ്, അവളുടെ കൂടെ സുഹൃത്തുക്കൾ ആരും ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ ബേപ്പൂരിൽ നിന്ന് അവൾ ബസ് കയറിയിട്ട് വരുമ്പോൾ അവളോട് നിനക്ക് സംസാരിച്ചുകൂടെ, ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൂടെ. അപ്പോൾ ഞാൻ ആലോചിച്ചു, ശരിയാണ്, അതൊരു പോസിബിലിറ്റി ആണല്ലോ, നമുക്ക് ഒറ്റയ്ക്ക് സംസാരിക്കാമല്ലോ, പ്രത്യേകിച്ച് അവൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആരും കേൾക്കാനും പോകുന്നില്ല, പുലർച്ചെയല്ലേ. അങ്ങനെ രാവിലെ ജോഗിങ്ങിന് പോകാൻ ഞാൻ തീരുമാനിച്ചു. ആ ഞായറാഴ്ച തന്നെ ജോഗിങ്ങിന് പോകാനല്ല, വീട്ടിൽ നിന്ന് എന്തെങ്കിലും സംശയം തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരാഴ്ച മുമ്പേ ജോഗിങ് തുടങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങളുടെ സുഹൃത്തുക്കൾ ജോഗിങ്ങിന് പോകാൻ തുടങ്ങി. ആ ഞായറാഴ്ച ഞാനും എൻ്റെ സുഹൃത്തും റോഡിലൂടെ ഇങ്ങനെ നടക്കുകയാണ്, ജോഗിങ് ഒക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഞങ്ങളെ ക്രോസ് ചെയ്ത് ഒരു ബൈക്ക് ഇങ്ങനെ പോകുന്നു. ആ ബൈക്കിന് പിന്നിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ട്, ഒരു ഓറഞ്ച് ഫുൾ സ്കേർട്ട് ഇട്ടിട്ടുള്ള ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി എന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവളെ ഒന്ന് നോക്കി, ആ ഇത് ഇവളല്ലേ. ആ സെക്കൻഡിൽ അവളുടെ എക്സ്പ്രഷൻ മൊത്തത്തിൽ മാറി. അവൾ അവളുടെ അച്ഛൻ്റെ തോളിലൊന്ന് അമർത്തി പിടിച്ചു. അദ്ദേഹമല്ലേ വണ്ടി നിർത്തി അവളെ തിരിഞ്ഞു നോക്കി. അവളൊരു വാക്ക് പറഞ്ഞു. ആ വാക്ക് ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. ശ്യാം എന്നാണ് അവൾ പറഞ്ഞ വാക്ക്. അത്രയും കേട്ടപ്പോഴേക്ക് അവളുടെ അച്ഛൻ്റെ എക്സ്പ്രഷൻസ് മൊത്തത്തിൽ മാറി. ആളെന്നെ ഭയങ്കര ദേഷ്യത്തോടുകൂടി ഇങ്ങനെ നോക്കി. എന്നിട്ട് ഞങ്ങളെ ക്രോസ് ചെയ്ത് ബൈക്ക് അങ്ങോട്ട് നിർത്തി. ഏകദേശം അദ്ദേഹവും ഞങ്ങളും തമ്മിലൊരു 15 അടി വ്യത്യാസം ഉണ്ടാവും, ഗ്യാപ്പ് ഉണ്ടാവും. എന്ത് സംഭവിച്ചാലും ഓടില്ല എന്ന് ഞാൻ തീരുമാനിച്ചതാണ്. കാരണം ഓടിക്കഴിഞ്ഞാലുള്ള ഇമേജ് മുഴുവൻ പോകും, അപ്പോൾ അതുകൊണ്ട് ഓടാൻ പാടില്ല. എൻ്റെ സുഹൃത്തിൻ്റെ ഹാർട്ട് ബീറ്റ് എനിക്കിവിടെ കേൾക്കാമായിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ വല്ല നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ടെന്തെങ്കിലും സംസാരിച്ചാൽ മാത്രം അങ്ങോട്ട് സംസാരിക്കാം, ഇല്ലെങ്കിൽ വേണ്ട. അങ്ങനെ ഞങ്ങൾ നടന്നു. അദ്ദേഹം ഇങ്ങോട്ടൊന്നും സംസാരിച്ചില്ല. അദ്ദേഹത്തെ ക്രോസ് ചെയ്ത് ഞങ്ങൾ നടന്നുപോയി. എന്താണ് സംസാരിക്കാമെന്നുള്ളത് ഇന്നും എനിക്കറിയില്ല. പക്ഷേ ഏകദേശം കുറച്ച് ദിവസങ്ങളിലേക്ക് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. കാരണം എൻ്റെ വീട്ടിലേക്ക് തിരഞ്ഞു വന്നാലോ, കാരണം എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാവരും അറിയുന്ന ഒരാളാണ്. അങ്ങനെ വന്ന് എൻ്റെ വീട്ടിലൊന്ന് പറഞ്ഞാലോ, നിങ്ങളുടെ മകൻ എൻ്റെ മകളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതല്ലാതെ വേറെ ഒന്നും പറയാനുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അവളുടെ പിന്നാലെ നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാക്കുകൊണ്ട് പോലും അവളെ ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടുമില്ല. സോ ആ ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു പേടി എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ അതും കടന്നുപോയി. അതിൽ നിന്നും എനിക്കൊരു കാര്യം മനസ്സിലായി. കാരണം അവളുടെ വീട്ടിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ ശ്യാം എന്ന് പറയുന്നൊരു വിഷയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. കാരണം ഇല്ലെങ്കിൽ ശ്യാം എന്ന് പറയുന്നൊരു വാക്കുകൊണ്ട് അവളുടെ അച്ഛൻ അത്രത്തോളം മാറേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ അധികകാലമൊന്നും അത് അന്വേഷിച്ച് നടക്കേണ്ട ഒരു ആവശ്യം വന്നില്ല. ആ അന്വേഷണം അവസാനിക്കുന്നതിന് മുമ്പേ തന്നെ ആ കാരണം എന്നെ തേടി വന്നു, ആ മ്യൂസിക് ക്ലാസ് മീറ്റ്. ഒരിക്കൽ അവനും അവൻ്റെ ഒരു സുഹൃത്തും കൂടി എന്നെ കാണാൻ വന്നു. ഒരു വ്യത്യസ്തമായ മുഖഭാവത്തോടു കൂടിയായിരുന്നു അവൻ എന്നെ കാണാൻ വന്നത്. അവൻ്റെ സുഹൃത്താണ് എന്നോട് സംസാരിച്ചത് ഒരു ഭീഷണിയുടെ സ്വരത്തിൽ. അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് ചോദിച്ചു, അവളെ പ്രേമിക്കുന്നത് നീയാണോ? ഞാൻ പറഞ്ഞു, അതെ. അതങ്ങനെ ശരിയാവും, ഇവൻ അവളെ ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് നീനെ അവളെ പ്രേമിക്കണ്ട. എനിക്കത് കേട്ടപ്പോൾ ചിരിയാണ് തോന്നിയത്. ഞാനപ്പോൾ ഷോക്കായി എന്നുള്ളത് സത്യമാണ്. കാരണം ഇത്രയും കാലം എൻ്റെ കൂടെ നടന്നൊരു സുഹൃത്ത്, ഞാൻ സുഹൃത്തായിട്ട് ആക്സെപ്റ്റ് ചെയ്ത ഒരു വ്യക്തി, ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിനെ സ്നേഹിക്കുന്നു എന്നുള്ളത് മറ്റൊരാൾ എന്നോട് വന്ന് പറയുന്നു. പക്ഷേ ആ ഒരു ഷോക്ക് ഞാൻ പുറത്ത് കാണിച്ചില്ല. എൻ്റെ കൂടെ എൻ്റെ പിള്ളേരുണ്ടായിരുന്നു, പക്ഷെ അവരൊന്നും റിയാക്ട് ചെയ്യാതെ നിൽക്കുകയാണ്, ഞാൻ എന്ത് പെരുമാറും എന്നുള്ളത് അറിയാൻ വേണ്ടി. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞത് ഒന്ന് മാത്രമേ ഉള്ളൂ, നിന്റെ സുഹൃത്ത് അവളെ പ്രേമിക്കുകയോ പ്രേമിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അതെന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല. പക്ഷേ കഴിഞ്ഞ 4 വർഷം ഞാൻ അവളെ പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് എത്ര കാലം അവളെ പ്രണയിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്, നീയല്ല. പിന്നീടൊരു ഉന്തും തള്ളുമാണ് സംഭവിച്ചത്. വലിയ ഒരു പ്രശ്നമായിട്ട് അത് മാറിയില്ല, പക്ഷേ അത് എന്നെ സംബന്ധിച്ച് വലിയൊരു ഷോക്കായിരുന്നു. കാരണം എന്നെ അവൻ വല്ലാതെ യൂസ് ചെയ്യായിരുന്നു ആ മ്യൂസിക് ക്ലാസ്മേറ്റ്. അതായത് നമുക്കൊരാളോട് ഒരു വെറുപ്പുണ്ടെന്ന് വിചാരിക്കാം. മറ്റൊരു സുഹൃത്ത് നമ്മളെടുത്ത് വന്നിട്ട് അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഒരുപാട് ദുഷിപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് വെറുപ്പ് തോന്നുന്ന ഒരാളെക്കുറിച്ച് നെഗറ്റീവ് പറയുന്ന ഒരാളോട് നമുക്കൊരടുപ്പം ഉണ്ടാവില്ലേ? ആ ഒരടുപ്പം കിട്ടാൻ വേണ്ടി അവൻ എന്നെ യൂസ് ചെയ്യായിരുന്നു. പക്ഷേ അതെനിക്ക് വലിയൊരു വിഷമമാണ് ഉണ്ടാക്കിയത്. കാരണം ഒന്ന്, ഞാൻ അത്രയും സുഹൃത്തായി കണ്ടൊരു വ്യക്തിയിൽ നിന്നും ഒരു വലിയ ചതി എനിക്കുണ്ടായി. 2, ഒരുപാട് നെഗറ്റീവ്സ്. കാരണം ഞാൻ എന്ത് ചെയ്തു എന്ന് പോലും എനിക്കറിയില്ല, അത്രയും നെഗറ്റീവ്സ് അവൻ അവളുടെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ ഒരു കാരണം കൊണ്ടായിരിക്കാം അവൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തീരെ ഇഷ്ടമില്ലാത്തൊരു വ്യക്തിത്വമായി മാറിയിട്ടുണ്ടായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിലും എനിക്ക് അവളോട് എൻ്റെ ഇഷ്ടം തുറന്നു പറയാൻ പറ്റിയില്ല. അങ്ങനെ 2003-2004 എൻ്റെ 10-ാം ക്ലാസ് കഴിഞ്ഞു. +1, +2 കാലഘട്ടം തുടങ്ങി. കല്ലായി ഗണപതിയിലാണ് ഞാൻ +2 പഠിച്ചത്. അവൾ വേറൊരു സ്കൂളിലായിരുന്നു. അവിടെയും എൻ്റെ നല്ലൊരു സുഹൃത്തുണ്ടായിരുന്നു.
അവളെ വെച്ചും ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പ്രണയം സക്സസ് ആക്കാൻ വേണ്ടി. പക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും ഹോണസ്റ്റ് ആയിട്ട് അഭിപ്രായം എന്നോട് തുറന്നു പറഞ്ഞിരുന്നത് അവളായിരുന്നു, എൻ്റെ ഒരു സുഹൃത്ത്. സ്റ്റിൽ അവൾ എൻ്റെ നല്ല സുഹൃത്താണ്. അവൾ സജിനെ എടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ ഉള്ളിലുള്ള എൻ്റെ ഇമേജ് വ്യക്തമാക്കി എന്നോട് പറഞ്ഞു തന്നത് എൻ്റെ ആ സുഹൃത്താണ്. അവളെന്നോട് പറഞ്ഞ കാര്യം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. എടാ, നിന്നെ അവൾ ഡിസേർവ് ചെയ്യുന്നില്ല, നിന്റെ പ്രണയം അവൾക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല, സോ ബെറ്റർ ലിവ് ഇറ്റ്. ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ആ ഒരു കാര്യം. അതിനുശേഷം ഒരിക്കലും ഞാൻ അവളുടെ പിന്നാലെ നടന്നിട്ടില്ല, ഒരു വാക്കുകൊണ്ട് പോലും അവളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. പക്ഷേ അവളെ ഞാൻ പ്രണയിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റായിപ്പോ. പ്രണയിച്ചിട്ടുണ്ട്, സൈലൻ്റ് ആയിട്ട് തന്നെ ഞാൻ പ്രണയിച്ചു. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ഒരു തോന്നലുണ്ടായി, ഈ ഒരു പ്രണയം, ഇത്രയും വർഷത്തെ പ്രണയം, അതായത് അന്നൊരു 7 വർഷം കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ പ്രണയം ആരംഭിച്ചിട്ട്. ആ 7 വർഷത്തിന് ശേഷം ലീവ് ചെയ്യുകയാണെങ്കിൽ തന്നെ അവളുടെ അടുത്ത് ഒരിക്കലെങ്കിലും എൻ്റെ പ്രണയം തുറന്നു പറയണം. ഇഷ്ടമല്ല എന്ന് അവൾ പറഞ്ഞു കഴിഞ്ഞാലും കുഴപ്പമില്ല, അത് അവൾ പറയുന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. എങ്കിൽ പോലും എൻ്റെ പ്രണയം ഒരിക്കലെങ്കിലും അവളുടെ മുഖത്ത് നോക്കി പറയണം. അപ്പോഴേ എനിക്ക് സ്വയം ഒരു കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഒരു ദിവസം എൻ്റെ പ്രണയം തുറന്നു പറയാൻ ഞാൻ തീരുമാനിച്ചു. അന്ന് തൃശ്ശൂർ ഫൈനാൻസിൽ ഞാൻ ഡിഗ്രിക്ക് പഠിച്ച് തുടങ്ങിയ സമയമാണ് 2007. ആ സമയത്ത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് ഞാൻ ഈ ഒരു കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് പ്രണയം എന്ന് പറയുന്ന ഒരു വിഷയം ഇപ്പോൾ ഇല്ല, കാരണം പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം മാത്രമാണ്, അതുകൊണ്ട് പ്രണയിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു നടന്നിരുന്ന ഒരു സമയമാണത്. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ എന്തായാലും ഈ ഒരു പ്രണയം അവളുടെ അടുത്ത് തുറന്നു പറയണം, എനിക്ക് തോന്നുന്നത് അവൾക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് തന്നെയാണ്. സോ നീ നിൻ്റെ മനസ്സ് മാറ്റുന്നതിന് മുമ്പേ അവളുടെ അടുത്ത് ഒരിക്കലെങ്കിലും നീ പോയിട്ട് ഇഷ്ടമാണ് എന്ന് പറയണം. അപ്പോൾ എനിക്ക് തോന്നി ശരിയാണ്, കാരണം ഇത്രയും കാലം 7 വർഷത്തോളം ഞാൻ പ്രണയിച്ചതല്ലേ, ഒന്ന് ചെന്ന് പറഞ്ഞാലോ ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ചെല്ലാൻ തീരുമാനിച്ചു. 2007 ഒരു ഫെബ്രുവരി 14 എനിക്ക് തോന്നുന്നൊരു ബുധനാഴ്ചയാണ്. അന്നൊരു ചുവന്ന ഷർട്ടൊക്കെ ഇട്ടിട്ട് ഞാൻ ചെന്നു അവളുടെ ഡിഗ്രി പഠിക്കുന്ന കോളേജിൻ്റെ ഫ്രണ്ടിലുള്ള ബസ് സ്റ്റോപ്പിൽ. അവിടെ ചെന്ന് ഞാൻ വെയിറ്റ് ചെയ്തു. വൈകുന്നേരം അവൾ ക്ലാസ് വിട്ട് വരുമ്പം അവളും അവളുടെ ഒരു സുഹൃത്തും കൂടിയാണ് നടന്നു വരുന്നത്. ആ സുഹൃത്തിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ എന്നെ കണ്ടുപാട് അവളുടെ മുഖം മാറി. അവൾ അവിടെ നിന്ന് അവളുടെ സുഹൃത്തിനടുത്ത് ഒരു വാക്ക് പറഞ്ഞു, ശ്യാം എന്നൊരു വാക്ക്. ആ വാക്ക് കേട്ടപ്പോൾ തന്നെ ആ സുഹൃത്തിൻ്റെയും മുഖം മാറുന്നത് ഞാൻ കണ്ടു. പക്ഷെ അതൊരു ദേഷ്യത്തോടുകൂടിയുള്ള മാറ്റമായിരുന്നില്ല, ഒരു അത്ഭുതം നിറഞ്ഞൊരു മാറ്റമായിരുന്നു. അപ്പോഴെനിക്ക് മനസ്സിലായി ശ്യാം എന്ന വ്യക്തി അപ്പോഴും അവളെ സംബന്ധിച്ചൊരു വിഷയമായിരുന്നു, ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം. പക്ഷെ എനിക്കൊരു തരി പോലും പേടി ഉണ്ടായിരുന്നില്ല. അവൾ എൻ്റെ അടുത്ത് നടന്നു വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്തു. എൻ്റെ അടുത്ത് വന്നു, ഞാൻ അവളോട് പറഞ്ഞു എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഒന്നും പറയണ്ട എന്നവൾ പറഞ്ഞു. ഞാനൊരൊറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, കഴിഞ്ഞ 7 വർഷമായി എൻ്റെ മനസ്സിൽ നീയുണ്ട്, ഞാൻ നിന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് വേണ്ടത് 1 മിനിറ്റ് മാത്രമാണ്, 1 മിനിറ്റ് പോലും എനിക്ക് വേണ്ട, എനിക്കൊരു കാര്യം പറയാനാണ്. അത് ഞാൻ തുറന്നു പറഞ്ഞിട്ടില്ല എങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു നഷ്ടമായി പോകും ചിലപ്പോൾ അത്. അതുകൊണ്ട് മാത്രമാണ് ഇനി ഒരിക്കലും ഞാൻ നിന്നെ ശല്യപ്പെടുത്താൻ പോലും വരില്ല, 1 മിനിറ്റ് അതെങ്കിലും എനിക്ക് തരണം എന്ന് പറഞ്ഞു. കുറച്ചു നേരം എൻ്റെ മുഖത്തേക്ക് അവൾ നോക്കി നിന്നു. അവൾ എൻ്റെ കൂടെ വന്നു, ഒന്ന് മാറിയെന്ന് ഞാൻ അവളോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നിനക്കെന്നെ ഇഷ്ടമല്ല എന്നുള്ളത് എനിക്കറിയാം, പക്ഷേ അത് നീ പറയണ്ട, കാരണം അത് നീ പറഞ്ഞാൽ ചിലപ്പോൾ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല, അത് നീ പറഞ്ഞിട്ടില്ല എങ്കിൽ എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ജീവിച്ചു പോയിക്കോളാം. സോ എൻ്റെ ഉള്ളിലുള്ള ഇഷ്ടം നിന്നോട് തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്, അത് ഞാൻ തുറന്നു പറയുന്നു, ഞാൻ പോവാണ്. അവളൊന്നും എന്നോട് പറഞ്ഞില്ല, പക്ഷെ എനിക്കറിയാം അവളുടെ ഉള്ളിൽ അപ്പോഴും ഞാനൊരു വെറുക്കപ്പെട്ട ഒരാളായിരുന്നു. അന്നാണ് അവളെ ഞാൻ അവസാനമായിട്ട് കണ്ടത്, അവളോട് അവസാനമായിട്ട് സംസാരിച്ചത്. പിന്നീട് ഒരിക്കൽ പോലും ഞാൻ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു തോന്നലുണ്ടായിരുന്നു, എന്നെങ്കിലും ഒരിക്കൽ അവൾ മനസ്സിലാക്കണം എൻ്റെ പ്രണയം എന്തായിരുന്നു എന്ന്, എന്നെങ്കിലും ഒരിക്കൽ അവൾക്കൊരു നഷ്ടബോധമെങ്കിലും തോന്നണം എൻ്റെ പ്രണയം സ്വീകരിക്കാത്തതിൻ്റെ പേരിൽ. അതിനുവേണ്ടി എന്ത് ചെയ്യണം എന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് ചെയ്യാൻ പറ്റിയത് സംഗീതം മാത്രമായിരുന്നു. അങ്ങനെ അവളെ മനസ്സിൽ വിചാരിച്ചു ഞാനൊരു പാട്ട് എഴുതി മ്യൂസിക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതെന്തെങ്കിലും ഒരു ആൽബമാക്കി പുറത്തിറക്കണമെന്ന് വലിയൊരാഗ്രഹവും എനിക്കുണ്ടായിരുന്നു. ആ മ്യൂസിക് എന്തെങ്കിലും കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളിലെ പ്രണയം എന്താണ് എന്നവൾ തിരിച്ചറിയണമായിരുന്നു. ആ പാട്ട് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പാടുകയാണ്, പക്ഷേ അതൊരു വലിയ വിഷമത്തോടുകൂടി ഞാൻ പാടുന്നത്, കാരണം ആ പാട്ടെന്ന് കേൾക്കാൻ നമ്മളിവിടെ അവളില്ല, ഈ ലോകത്ത് അവളില്ല. സജനീ സജനീ
സജനീ സജനീ എനിക്കായി മാത്രം നീ സജനീ മുല്ലപ്പൂവഴകും തിങ്കളിൻ ചിരിയും മുല്ലപ്പൂവഴകും തിങ്കളിൻ ചിരിയും എനിക്കായി മാത്രം നീ സജനീ വിടർന്ന കണ്ണുകളും നുണക്കുഴി കവിളും എനിക്കായി മാത്രം നീ സജനീ 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 എനിക്കായി മാത്രം നീ. അഴകുള്ള കാർക്കൂന്തൽ ചുരുളായി നിന്നിൽ നെറ്റിയിൽ ചന്ദന കുറിയത് നിന്നിൽ അഴകുള്ള കാർക്കൂന്തൽ ചുരുളായി നിന്നിൽ നെറ്റിയിൽ ചന്ദന കുറിയത് നിന്നിൽ മയിൽ പീലി തോൽക്കുന്ന കൺപീലി നിന്നിൽ മയിൽ പീലി തോൽക്കുന്ന കൺപീലി നിന്നിൽ ആരും കൊതിക്കുന്ന അധരങ്ങൾ നിന്നിൽ ആരും കൊതിക്കുന്ന അധരങ്ങൾ നിന്നിൽ മുല്ലപ്പൂവഴകും തിങ്കളിൻ ചിരിയും എനിക്കായി മാത്രം നീ. അരികത്തണഞ്ഞ മേഴികളിൽ കോപം ഞാനൊന്ന് നോക്കിയാൽ അറിയാത്ത ഭാവം അരികത്തണഞ്ഞ മേഴികളിൽ കോപം ഞാനൊന്ന് നോക്കിയാൽ അറിയാത്ത ഭാവം ഉയിരിന്നുയിരേ നിന്നിലയല്ലേ ഉയിരിന്നുയിരേ നിന്നിലയെന്നെ ഇഷ്ടമല്ലെങ്കിലും മറക്കില്ല നിന്നെ ഇഷ്ടമല്ലെങ്കിലും മറക്കില്ല നിന്നെ മുല്ലപ്പൂവഴകും തിങ്കളിൻ ചിരിയും മുല്ലപ്പൂവഴകും തിങ്കളിൻ ചിരിയും എനിക്കായി മാത്രം നീ സജനീ വിടർന്ന കണ്ണുകളും നുണക്കുഴി കവിളും എനിക്കായി മാത്രം നീ സജനീ 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 എനിക്കായി മ